Still the spare parts, everything available, or how you are managing this? USA. From the USA? US, yes. Oh, mashallah. ഇതിന്റെ ബെല്ലുള്ള നമ്മൾ അറിയത്തില്ല, ബെല്ല് ഉണ്ടെന്ന് തന്നെ അറിയുന്നില്ല അല്ലേ. हां वीडियो ले लेगा तो पैसे ले रहे कर तो उसको हमने नौकरी बोलते रहा हाय एवरीबॉडी वेलकम टू लाइफ रोड्स നമ്മൾ ഇപ്പോൾ ഉള്ളത് ജുബൈൽ ആണ് സൗദി അറേബ്യയിലെ ജുബൈൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ ഞങ്ങൾ കമ്പനിയുടെ ആവശ്യങ്ങൾക്കൊക്കെ വന്നാണ് ഇവിടെ ജുബൈലിൽ ജുബൈൽ വന്നപ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ഒന്ന് രണ്ട് സിറ്റിക്കുള്ളിൽ നല്ല കുറേ കാഴ്ചകൾ ഉണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞു നമ്മുടെ ആൾക്കാർ അപ്പം ഞങ്ങളിവിടെ വരാറുള്ളതാണ് ഇല്ല സജി പക്ഷേ പിന്നെ ആ ഒരു രീതിയിൽ നമ്മളിതുവരെ നോക്കിയിട്ടില്ല അപ്പം നമ്മുടെ ക്യാമറ കണ്ണിലൂടെ ഇന്ന് ജുബൈൽ സിറ്റി എന്ന് കണ്ടാൽ എങ്ങനെയുണ്ടാവും എന്നൊന്ന് ഒന്ന് കണ്ടിട്ട് നമുക്ക് ഷെയർ ചെയ്യാം ആ കാഴ്ചകൾ നിങ്ങളുമായിട്ട് ഇവിടുത്തെ വേറൊരു സിസ്റ്റമാണ് നമ്മുടെ എ ടി എമ്മിൻ്റെ പരിപാടി എ ടി എം നമ്മൾ ഇറങ്ങുന്നൊന്നും വേണ്ട നേരെ വണ്ടിക്കകത്ത് ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് എ ടി എം ഒന്ന് ക്യാഷ് എടുക്കാം കണക്ക് വണ്ടി വരിക വണ്ടി ഇങ്ങോട്ട് പയ്യെ ചേർത്ത് നിർത്തുക എ ടി എം ഇടുക എടുക്കുക ഇപ്പോൾ ഒരാൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒന്ന് എ ടി എം ഇട്ട് ക്യാഷ് എടുക്കാം ഇത് റിയാദ് ബാങ്ക് എന്ന് പറഞ്ഞ ഒരു ഇവിടുത്തെ ബാങ്കിലെ എ ടി എം ആണ് ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാവും നമ്മളിവിടെ നിന്ന് സാധാരണ വണ്ടികളിൽ നിന്ന് ഇറങ്ങേണ്ട കാര്യമില്ല നേരെ വണ്ടിയിലോട്ട് പോവുക വണ്ടി എടുപ്പിച്ച് വണ്ടി ഇരിക്കുന്ന തന്നെ എടുക്കുക നേരെ ഇത് കണക്ക് വണ്ടിയിലിരിക്കുക ഇത് കണ്ടല്ലേ വണ്ടിയിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് എ ടി എം ഇടാം ഇത് സുഖം ഓക്കെ അപ്പം ഇതൊരു സിസ്റ്റമാണ് ഇവിടുത്തെ നേരെ വണ്ടിയിൽ നിന്ന് തന്നെ നമുക്ക് എ ടി എമ്മിൽ നിന്ന് ക്യാഷ് എടുത്ത് നേരെ പരിപാടി കഴിയുക പോവുക ഇറങ്ങേണ്ട കാര്യമൊന്നുമില്ല വണ്ടിയിൽ എ ടി എം എടുക്കാൻ വേണ്ടിയിട്ട് ഞാനും സജി ഇങ്ങനെ കറങ്ങി നടന്നപ്പോഴത്തേക്ക് ഇവിടെ രണ്ട് കാർ കുട്ടികൾ കുഞ്ഞുങ്ങൾ കിടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പുറത്ത് ഇങ്ങനെ നേരെ നിന്നാണ് നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നോക്കിയപ്പോഴാണ് മനസ്സിലായത് പഴയ നമ്മുടെ ഫോക്സ് വാഗണിൻ്റെ ഫോൾഡിങ് ടൈപ്പ് മോഡലാണ് ഇതിൻ്റെ മോഡലും കാര്യങ്ങളും നമുക്കൊന്നും അറിയത്തില്ല എന്തായാലും കണ്ടപ്പോൾ അവരോട് ചോദിച്ചു ഞങ്ങളിത് ഒന്ന് നോക്കട്ടെ എന്ന് ചോദിച്ചു അവർ പറഞ്ഞു നോക്കണമെന്ന് പറഞ്ഞു ഫോക്സ് വാഗൺ എൻ്റെ ഫോക്സ് വാഗണിൻ്റെ ഇതെല്ലാം എംബ്ലമെല്ലാം കൊടുത്തിട്ടുണ്ട് ഫോക്സ് വാഗൺ എന്നുള്ള ഏതാണോ മോഡൽ എന്താണെന്നൊന്നും അറിയത്തില്ല അല്ലേ സജി സംഭവം അടിപൊളിയാണ് സംഭവം അവർ പഴയ അറബികൾ വന്നിട്ടിരുന്നിട്ട് എൻജോയ് ചെയ്യാണ് പഴയ മോഡലാണ് പക്ഷേ അകമൊക്കെ നല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് ഒരു ബ്ലൂവും പിന്നെ ഈ പറഞ്ഞ രീതിയിൽ ഒരു റെഡും ആ നമ്പരൊക്കെ അടിപൊളിയാണ് സെറ്റപ്പായിട്ടുണ്ട് ഇത് ഓട്ടോമാറ്റിക്കാണ് ഫുള്ളി ഓട്ടോമാറ്റിക്കായിട്ടാണ് കണ്ടിട്ട് ഏതാ മോഡലുകളൊന്നും നമുക്ക് മനസ്സിലായിട്ടില്ല എങ്ങനെ കൊള്ളാം സംഭവം അടിപൊളിയായിട്ടുണ്ട് Turkish കുല്ലും മൗജൂദ് ആൻഡ് സ്റ്റിൽ ദിസ് വൺ യു ആർ യൂസിംഗ് ഫ്രം ദി സ്റ്റാർട്ടിംഗ് ഓർ വല്ല യു ടേക്ക് ഫ്രം എനി അദർ നോ ദിസ് ഇസ് ഐ വിൽ ബൈ ഫ്രം ന്യൂ ജേഴ്സി ഓ ജേഴ്സി ആൻഡ് യു ബ്രോട്ട് ഹിയർ യെസ് ഐ എക്സ്പോർട്ട് ഫ്രം ദി യുഎസ് ഓക്കേ ഫ്രീ ഇസ് യു ആർ യൂസിംഗ് ഫോർ ഫ്രീ എൻജോയ് എണ്ണ ഇതര പിന്നെ കൂടാണ്ട് ഉള്ള മിനറൽസും കാര്യങ്ങളും ഒക്കെ ഇവരെല്ലാം ഈ കമ്മീഷൻ അണ്ടറിലാണ് വരുന്നത് ഇത് 1975 തൊട്ട് ഇവിടെ സ്ഥാപിതമായൊരു കമ്മീഷനാണ് ഈ റോയൽ കമ്മീഷൻ എന്ന് പറയുന്നത് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു ഡെവലപ്മെൻറ്റ് സ്റ്റേജിൽ പണിത ഒരു സിറ്റിയാണ് ഈ അൽഫനത്തീർ എന്ന് പറയുന്നത് കംപ്ലീറ്റ് യൂറോപ്യൻ സ്റ്റൈലിലാണ് മൊത്തത്തിൽ പണിതിരിക്കുന്നത്
വളരെ റിച്ചാണ്, കാരണം മൊത്തം ഫൈവ് സ്റ്റാർ ഹോട്ടലുകളും അതുപോലുള്ള സ്ഥാപനങ്ങളും അതേപോലുള്ള ഫുഡും കാര്യങ്ങളും ഒക്കെയാണ്. നമുക്കൊന്നും കൂടെ എടുക്കാൻ പറ്റത്തില്ല. നല്ല കാഴ്ചകളാണ്, നല്ല ഒരു യൂറോപ്യൻ കൺട്രീസിൽ നമ്മൾ എത്തിയ പോലെ ഇരിക്കും. നമ്മൾ ശരിക്കും നമ്മൾ ഫീൽ ചെയ്യുമ്പോഴത്തേക്ക് ഒരു യൂറോപ്യൻ കൺട്രീസിൽ കവർ ചെയ്യുന്നതാണ് ഇരിക്കുന്നത്. യൂറോപ്പിൽ പോയ പോലെ അതേപോലുള്ള ബിൽഡിങ്സുകളും ഒക്കെയാണ് കൂടുതലും ഇവിടെ ചെയ്തിരിക്കുന്നത്. ഭയങ്കര ഫൈവ് സ്റ്റാർ ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെയാണ്. താഴത്തെ എല്ലാ ബിൽഡിങ്ങിൻ്റെ താഴെ കടകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുകളിലാണ്. നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ഫുള്ള് കാണുന്ന കടൽ തീരമാണ്, അതിൻ്റെ കുറച്ച് ഇപ്പുറം നേരെ റൈറ്റ് സൈഡ് കാണുന്ന ഇതേപോലുള്ള സിറ്റി. ഇത് സാബിക്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സാണ്. നമുക്കിവിടെയുള്ള ഈ സൗദി ഇൻഡസ്ട്രിയിൽ ഇതിൻ്റെ സാബിക്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സാണ് ഈ കാണുന്നത്. നമ്മൾ അവിടെ നിന്നൊക്കെ മാറി നമ്മൾ നേരെ ജുബൈൽ സിറ്റി സെൻറ്ററിലെത്തി. ഇതാണ് സിറ്റി സെൻറ്ററിൻ്റെ കാഴ്ചകളെല്ലാം. ഇങ്ങനെയുള്ള ഷോപ്പിംഗ് സ്ഥലങ്ങളാണ് ഇവിടെ കൂടുതലും ഉള്ളത് കൊണ്ടല്ലേ. ഇതൊരു സ്ഥലം, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ളത് അപ്പുറത്തൊരു സ്ഥലം. മലയാളിയുടെ പേരിലുള്ള സൂപ്പർ മാർക്കറ്റാണ് മഹത്ത സൂപ്പർ മാർക്കറ്റ്. അയ്യോ, സജി ഗുഡടിക്കാനുള്ള പ്ലാനിൽ ഓട്ടമാണ്. അടിപൊളി മൂന്ന് വീല് വണ്ടി ഉണ്ടല്ലേ, നല്ല കളറും ആണ്. നോക്കി ബോക്സ് ഒക്കെ ഉണ്ട്, എല്ലാം സെറ്റപ്പാണ്. നോക്കി ബോക്സ് ഉൾപ്പെടെയുള്ള സാധനങ്ങളൊക്കെ ആയിട്ടുള്ള പരിപാടിയാണ് ഇവിടെ. ഈ മിക്കവാറും പ്ലാന്റുകളിലേക്കും ഇവിടുത്തെ ഈ മാർക്കറ്റുകളിലേക്കൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണിത്. നടന്ന് കടന്ന് അങ്ങനെ ഞങ്ങൾ ഒരു സ്വീറ്റ് കടയുടെ ഉള്ളിൽ കയറി. കയറിയ പാടെ നമ്മുടെ കണ്ണല്ല അടിച്ചുപോയി. അതിന് മാത്രം ഉണ്ട് അവിടുത്തെ വെട്ടവും ബഹളവും കണ്ടിട്ട് ആകെ ജയക പോവുക. എന്നാ പിന്നെ ഇച്ചിരി സ്വീറ്റ് വാങ്ങാന്ന് വിചാരിച്ചാ. ആർക്ക് എന്ത് ഇഷ്ടമാണെന്നോ അത് മേടിച്ചാലാണ്. സജി പേട കണ്ട് കണ്ണുകളിരിക്കും. എടുക്കട, ഏതെങ്കിലും എടുക്കടാ. ഫുൾ കളർഫുള്ളാണ് സംഭവം. സോറി ആ ഞങ്ങൾ ആകെപ്പാടെ സാധനം മേടിച്ചത് 12 രൂപയ്ക്കാണ്. പക്ഷേ ആ വീഡിയോ പൈസ അല്ലേ കയറി. ഊസ്കോ അമ്മ നോക്കൂലി കൊടുത്താടാ, നോക്കൂലി കൊടുക്കാനാണ് പറയുന്നത്. അത് എന്തായാലും തകർത്ത്. അങ്ങനെ നടന്ന് നടന്ന് നമ്മൾ ഗോൾഡൻ സൂക്കിൻ്റെ അവിടെ എടുത്തിരിക്കുകയാണ്. ഗോൾഡൻ സൂക്ക് എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല, കാരണം രണ്ട് സൈഡിലും ഗോൾഡ് കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഗോൾഡൻ ബിസ്മില്ല സ്വീറ്റ്സ് ഗോൾഡൻ മലബാർ ഗോൾഡ് സിൽസില അങ്ങനെ. അപ്പം അത് നോക്കിയപ്പോഴത്തേക്കും നമ്മൾ കണ്ടപ്പോൾ ഗോൾഡൻ സൂക്ക് എന്ന് ഞാനങ്ങ് പേരിട്ട്. ഇവിടുത്തെ സ്വർണ്ണക്കടകൾ എങ്ങനെയാണ് ഇരിക്കുന്നുണ്ടല്ലേ. സിറ്റി ഷോപ്പിംഗ് സെൻറ്റർ. അപ്പോൾ ഇവിടുത്തെ ഒരു സ്ട്രീറ്റിൻ്റെ ലൊക്കേഷൻ ഇങ്ങനെയാണ്. BA BA വാച്ചുകളുടെ മായാലോകമാണ്. ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്തു നിന്നാണ് നമ്മൾ അവിടുന്ന് വാച്ചുകളും കാര്യങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വരുന്നത്. ഇവിടുത്തെ ഒരു ഷൂവിൻ്റെ പരിപാടിയാണ്, കുറേ ഷൂവും കാര്യങ്ങളും മാത്രമുള്ള ഷൂ കടയാണ്. ഫുള്ള് ഷൂ ചെറുപ്പ് കാര്യങ്ങളും. $125 ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് മാത്രം അറിയത്തില്ല, ബാക്കി പൈസക്കൊക്കെ നല്ല കാര്യമുണ്ട്.
റോഡ് മേറ്റ് എന്ന് പറയുന്നത് നല്ലൊരു കമ്പനിയാണ്. ഇവിടുത്തെ ചൈന മേറ്റ് ആണ്, പക്ഷേ നല്ല കമ്പനിയാണ്. സേഫ്റ്റി ഷൂവും കാര്യങ്ങളൊക്കെ വെക്കുന്നു. ഒരുപാട് കടകൾ അടഞ്ഞു പോയി. കാരണം ഇതൊക്കെ നല്ല തിരക്കുള്ള ഏരിയകളായിരുന്നു പണ്ടൊക്കെ. ഇവിടെയൊക്കെ വന്ന് നിന്ന് കഴിഞ്ഞാൽ നമ്മളെ തട്ടി മറിച്ചുകൊണ്ട് പോകുന്ന തരത്തിലുള്ള ആൾക്കാരുകൾ ഉണ്ടായിരുന്ന സ്ഥലങ്ങളായിരുന്നു. ഇപ്പം അത് പ്രകാരം ഒന്നുമില്ല. റോഡും എല്ലാം കാര്യങ്ങളുമൊക്കെ ഒഴിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ജുബൈൽ സിറ്റിയിലെ കാഴ്ചകൾ നമ്മൾ കണ്ടിരുന്നു. ജുബൈൽ സിറ്റിയിൽ കണ്ട കാഴ്ചകൾ പിന്നെ ഫൈവ് സ്റ്റാർ ഹോട്ടലിലെയും നമ്മുടെ ലോക്കൽ മാർക്കറ്റുകളിലൊക്കെ നമ്മൾ കാഴ്ചകൾ കാണിച്ചിട്ടുണ്ട്. മാക്സിമം കവർ ചെയ്യാമെന്നുള്ളതൊക്കെ കവർ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ. അപ്പോൾ ജുബൈൽ സിറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഞങ്ങളോടൊപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണൊക്കെ ഞെക്കിപ്പൊട്ടിക്കുക. അവിടെ എല്ലായിടത്തും ഉണ്ട് ബെൽ ബട്ടൺ, ഒരു മാറ്റമില്ല. ഓള് എല്ലാവർക്കും കൊടുക്കുക, ഷെയർ ചെയ്ത് മാക്സിമം എല്ലാവരിലോട്ട് എത്തിക്കുക, കമൻറ്റ് ചെയ്യുക. പിന്നെ അപ്പോൾ നല്ല നല്ല കാഴ്ചകൾ ഇനിയുണ്ടാവും. അതുവരേക്കും സൈനിങ് ഓഫ് റഫീഖ് ആൻഡ് സജീവ്.